ഹലോ, ഹലോ. ജാഷിറല്ലേ? അതെ, അത് ലാലേട്ടന്റെ പടത്തിൽ പുതിയൊരു റോൾ ഉണ്ട്. എത്ര പെട്ടെന്നോ, എത്ര ഫേമസ് ഒക്കെ ആയ. എന്തായിരുന്നു റോള്? അതായത് ഗർഭപാത്രത്തിൽ നിന്ന് മരിച്ചു പോകുന്നൊരു കുട്ടിയുടെ റോളാണ്. പ്രാങ്ക് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളുടെ കൂട്ടുകാരന്റെ റിക്വസ്റ്റ് പ്രകാരം അവന്റെ ഒരു കൂട്ടുകാരനെ പ്രാങ്ക് ചെയ്ത ഒരു അടിപൊളി വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക, അടിപൊളിയാണ് ഗായ്സ്. അപ്പൊ കൂടുതലൊന്നും പറയാനില്ല. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ, ഞാൻ നിങ്ങളുടെ സ്വന്തം ജാഷിറു ആണ്. ഹലോ, ഞങ്ങളൊരു ഫിലിം മേക്കിംഗ് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിന്ന് വിളിക്കുകയാണ്. ഫിലിം മേക്കിംഗ് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിന്ന് വിളിക്കുകയാണ്. ഞാൻ ആഡൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ താങ്കളുടെ ഒരു ഫോട്ടോ FB കണ്ടായിരുന്നു. ഞങ്ങൾ തൃശ്ശൂർ നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞങ്ങളൊരു ടെലിഫിലിം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലോട്ട് ചെറിയൊരു റോഡ് ചെയ്യാൻ പറ്റുമോ? ഹലോ, അതിലോട്ട് ചെറിയൊരു റോഡ് ചെയ്യാൻ കഴിയുമോ? FB നിങ്ങളുടെ ഫോട്ടോ കണ്ടപ്പോ ഞങ്ങളുടെ കഥാപാത്രത്തിന് പെർഫെക്റ്റ് ആയിട്ട് തോന്നി, അപ്പോഴാണ് വിളിച്ചത്. മുമ്പ് അഭിനയിച്ചുള്ള ശീലവും ഉണ്ടോ? ടിക്ടോക്ക് ഒക്കെ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് സെൻഡ് ചെയ്ത് തന്നാൽ മതിയായിരുന്നു. പാട്ട് പാടുമോ? ചെറുതായിട്ടെങ്കിലും ഒരു രണ്ടു വരി ഒന്ന് നോക്കാനാണ്. ക്വാളിഫിക്കേഷൻ ഒന്ന് നോക്കാനാണ്. രണ്ടുപേരും മൂളാൻ കഴിയോ? ഏതെങ്കിലും തിരക്കിലായിരിക്കും അല്ലെ? ഒരുപാട് പേരെ ഓഡിഷൻ ചെയ്യാനുണ്ടായിരുന്നു. ഓൾറെഡി ലേറ്റ് ആയി. സംഭവം മനസ്സിലായില്ലേ? അത്രമേൽ ഞാൻ നിന്നെ പ്രണയിച്ചിട്ടും നീ എന്നെ ഇട്ടിട്ട് പോയി. അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടും നീ എന്നെ ഇട്ടിട്ട് പോയി. ഇതാ ഈ സംഭവമാണ് നമ്മൾ പറയുന്നത്. പറയട്ടെ? ആ, പറഞ്ഞോളൂ. നല്ല ഫീലോടെ പറയണം കേട്ടോ, നമ്മള് കേൾക്കുന്ന ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയാമോ? അത്രമേൽ ഞാൻ നിന്നെ പ്രണയിച്ചിട്ടു. ആ, ഈ ഡയലോഗ് ഒന്ന് പറയാൻ കഴിയോ? ആ, പറഞ്ഞു. അത്രമേൽ നിന്നെ സ്നേഹിച്ചിട്ടും നീ എന്തിനെന്നെ വിട്ടിട്ട് പോയി. അത്രമേൽ നിന്നെ പ്രണയിച്ചിട്ടും നീ എന്തിനെന്നെ ഇട്ടിട്ട് പോയി. ഈ സാധനം ഒന്ന് കുറച്ച് ഫീലോടെ പറയാൻ കഴിയോ? അത്രമേൽ നീ എന്നെ പ്രണയിച്ചു എന്തിനെ? ആ, അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടും നീ എന്തിനെന്നെ ഇട്ടിട്ട് പോയി. ആ രണ്ടു സാധനം ഒരുമിച്ച് തരണം. നല്ല ഫീലിൽ പറയണം. നല്ല സങ്കടം വരുമ്പോഴുള്ള ഒരു ഡയലോഗാണ്. ഇത് നമ്മളെ സ്കൂൾ കുട്ടികളെ സംബന്ധിച്ച് ചെയ്യുന്ന ഒരു ടെലിഫിലിമാണ്. പറയട്ടെ? ആ, പറഞ്ഞോളൂ. പറഞ്ഞു. നല്ല ഫീലോടെ പറയണം കേട്ടോ, നമ്മൾ കേൾക്കുന്ന ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയാമോ? അത്രമേൽ ഞാൻ നിന്നെ പ്രണയിച്ചിട്ടും നീ എന്തിനാണ് എത്തിക്കുന്നത്? അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടും പറയൂ. അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ട് നീ എന്നെ എന്തിനു സ്നേഹിക്കുന്നു? ഇത് രണ്ടും ഒരുമിച്ച് ഒന്ന് പറയാൻ കഴിയോ? അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടും നീ എന്തിനെന്നെ സ്നേഹിക്കുന്നു? മറ്റേ സാധനം ഒപ്പം, രണ്ടും ഒപ്പം വരണം. അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ട് നീ എന്തിനെന്നെ സ്നേഹിക്കുന്നു? ഓക്കെ ഓക്കെ. വണ്ടിക്കൂലി എന്താ? ഒരു 10,000-20,000 രൂപ തന്നാൽ ഓക്കെ ആണോ? ഓക്കെ, 20,000 ഓക്കെ അല്ലേ? ഫിക്സ് ആക്കാം അല്ലേ? അപ്പൊ പേരെന്തായിരുന്നു? ഓക്കെ ഓക്കെ. താങ്കളുടെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ജാഷിർ വയനാട് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിന് വിളിക്കാണ്. അപ്പൊ താങ്കളുടെ കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അവന് കൊടുക്കാം. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് പണി കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ മേലെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക ഗായ്സ്. അപ്പോ നമ്മളെക്കാളും കുറച്ച് അടിപൊളി വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്ന സാബിത്ത് ഖാന്റെ ഒരു ചാനലുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ ഇക്കാടെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഫിലിപ്പീൻ ബേസ്ഡ് ആയിട്ടുള്ള ചാനലാണ്, അടിപൊളി ചാനലാണ് ഗായ്സ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുപോലെ അദ്ദേഹത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗായ്സ്.
അപ്പോ വൈൻഡിങ്.